ഉണർവ് കവിത. ഒരു വിത്തുമൂടി പുതച്ചൂമടിയോടെ നനവില്ലാ മണ്ണിൽ കിടന്നുറങ്ങി, മഴ വന്നു മേനിയിൽ വെള്ളം തളിക്കവേ മടിമാറിമെല്ലെ ഉണർന്നെണീറ്റു. മരതകാ ഭംഗി കലർന്ന തളീരുകൾ തലനീട്ടി നിന്നു കുട പിടിച്ചു. മഴയും വെയിലുമേറ്റുല്ലാസമോടതു മരമായി മണ്ണിൽ വിളങ്ങി നിന്നു. മടിമാറ്റി വേഗമുണരുവിൻ നിങ്ങളും മധുരമീ ലോകത്തിൻ ഭംഗി കാണാൻ. മടിയെന്നതാർക്കുമേ നല്ലതല്ലോർക്കണം, മടിയതൂ വെടിയണം നമ്മളെല്ലാം. ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. കവിയും കഥാകൃത്തുമായ ഹരീഷ് ആർ നമ്പൂതിരിപ്പാടിന്റെ ഉണർവ് എന്ന കവിതയാണിത്. എല്ലാ കുട്ടികളും മടിമാറ്റി ലോകത്തിന്റെ ഭംഗി കാണുവാൻ ഉണർന്നെണീക്കൂ എന്ന് ഉദ്ഘോഷിക്കുന്ന കവിതയാണിത്. ഒരു വിത്തുമൂടി പുതച്ചു, ഒരു വിത്ത് മൂടിപ്പുതച്ചു മടിയോടെ നനവില്ലാത്തതായ മണ്ണിൽ കിടന്നുറങ്ങുകയാണ്. അപ്പോഴാണ് മഴ വന്നു മേനിയിൽ വെള്ളം തളിക്കവേ. അപ്പോഴാണ് മേനിയിൽ ശരീരത്തിൽ മഴ വന്ന് വെള്ളം തളിച്ചത്. മടിമാറി മെല്ലെ ഉണർന്നെണീറ്റു. അപ്പോൾ ആ വിത്തിന്റെ മടിയെല്ലാം മാറിയിട്ട് മെല്ലെ ഉണർന്നെഴുന്നേൽക്കുകയാണ്. മരതക ഭംഗി കലർന്ന തളിരുകൾ, മരതകം പച്ച നിറത്തിലാർന്ന ഭംഗി കലർന്നതായ തളിരുകൾ തല നീട്ടിക്കൊണ്ട് കുട പിടിച്ചു നിന്നു. അതായത് ആ മഴ വന്ന് മുട്ടി വിളിച്ചപ്പോൾ ആ വിത്തിൽ നിന്ന് ഇലകൾ കൂമ്പെടുത്തു. മഴയും വെയിലുമേറ്റുല്ലാസമോടതു മരമായി മണ്ണിൽ വിളങ്ങി നിന്നു. അപ്പോൾ ആ വിത്ത് വളർന്നു. എങ്ങനെയാണ് ആ വിത്ത് വളർന്നത്? മഴയും വെയിലുമേറ്റ് ഉല്ലാസത്തോടുകൂടി ആ വിത്ത് വളർന്നു മരമായിട്ട് മണ്ണിൽ വിളങ്ങി നിന്നു. മടിമാറ്റി വേഗമുണരുവിൻ നിങ്ങളും മധുരമീ ലോകത്തിന്റെ ഭംഗി കാണാൻ. ഈ മരം എങ്ങനെയാണോ എഴുന്നേറ്റ് നിന്നത്, അതുപോലെ കുട്ടികളും മടി മാറ്റിക്കൊണ്ട് വേഗം ഉണർന്ന് എഴുന്നേൽക്കൂ എന്നാണ് പറയുന്നത്. മടിയെന്നതാർക്കുമേ നല്ലതല്ലോർക്കണം, മടിയതൂ വെടിയണം നമ്മളെല്ലാം. മടിയെന്നത് ആർക്കും നല്ലതല്ല, മടി അത് വെടിയണം നമ്മളെല്ലാം. കുട്ടികളായ എല്ലാവരും മടി വെടിഞ്ഞ് വിത്തിൽ നിന്ന് പുറത്തു വന്ന് ഒരു ചെടി വൃക്ഷമാകുന്നത് പോലെ വളർന്ന് ഈ ലോകത്തെ കാണണമെന്നാണ് കവി കുട്ടികളെ ഉത്ബോധിപ്പിക്കുന്നത്.